പണിയെല്ലാം തുടങ്ങിയിട്ട് ഇന്ന് രാവിലെ നമ്മൾ കഞ്ഞിക്ക് വെള്ളം വെച്ചു, രാവിലെ തന്നെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നലത്തെ സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു, അത് നല്ലോണം നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയും നമ്മൾ തിളപ്പിച്ചതാണ്, എന്നാലും രാവിലെയും കൂടെ ഒന്ന് നമ്മൾ തിളപ്പിച്ച് വെക്കുവാണെങ്കിൽ സാമ്പാർ കേടൊന്നും ആകത്തില്ല. നമ്മൾ വറുത്തരച്ച സാമ്പാറില്ലേ അത്. പിന്നെ ഉപ്പുമാവുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്, അതായത് വറുത്ത രവയല്ല, അപ്പം റവ വറക്കണം, റവ വറക്കണം, അതുകൊണ്ട് ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ റവ വറുത്തിട്ട് നമ്മൾ നല്ല ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ള ഉപ്പുമാവില്ലേ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലത്തെ ഇച്ചിരി ചിക്കൻ കറി ഇരിപ്പുണ്ട്, ഉപ്പുമാവും ചിക്കൻ കറിയും കൂട്ടാം, അല്ലെ ഉപ്പുമാവും സാമ്പാറും കൂട്ടാം. അപ്പം നമ്മൾ വെള്ളം തിളച്ച് ഞാൻ അരിയെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കഴുകിയെടുക്കണം. മട്ടേരിയല്ലേ, കുക്കറുള്ളതുകൊണ്ട് പ്രശ്നമില്ല, അല്ലെങ്കിൽ പിന്നെ കുറേ സമയം നമ്മൾ കലത്തിൽ വേവിച്ച് രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും വേവിക്കേണ്ടി വരും. അതുപോലെ ഈ അടുപ്പയിൽ വേവിച്ചാൽ കിട്ടില്ല, കടയിലൊക്കെയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ അരി കഴുകിയിടണം. ഇപ്പം റവ നമുക്ക് നല്ലോണം ഒന്ന് വറച്ചെടുക്കാം. നമ്മളിത് തെല്ലിയെടുത്ത റവയാണ്, അരിപ്പയിലിട്ട് അരിച്ചെടുത്താണ്. ഇനി നല്ലോണം ഒന്ന് വറച്ചെടുക്കാം. വറുത്ത റവ കിട്ടുവാണെങ്കിൽ എളുപ്പത്തിൽ പരിപാടി ചെയ്യുന്നുണ്ട്, അപ്പോഴും വറക്കാത്തതായതുകൊണ്ട് നല്ലോണം ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. തെള്ളിയെടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ വല്ല എന്താ പറയുക, ചെള്ളോ ഈ കറുത്ത ഈ അരിയിലൊക്കെ ഉണ്ടാവുന്ന ചെള്ള ഉണ്ടാവും. ഇപ്പം ചില സമയത്ത് ചെള്ള ഉണ്ടാവും, പാക്കറ്റ് ആയാലും ഉണ്ടാവത്തില്ല, എന്നാലും നമ്മൾ നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ഒന്ന് അരിച്ചെടുക്കുവാണെങ്കിൽ പ്രശ്നമില്ല. ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ. എന്നിട്ട് വേണം ബാക്കി നമുക്ക് ഇതിൻ്റെ പണി ചെയ്തെടുക്കാം. ഉപ്പുമാവിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് ചെവയുള്ളി, പിന്നെ സവോള, പിന്നെ എന്താ കറിവേപ്പില, കുറച്ച് ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഉപ്പുമാവിനൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പം നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിക്കുക, അതിൻ്റെ കൂടെ ഇച്ചിരി ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ചൂടായിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഉഴുന്നും കടുകും കൂടി ഇട്ട് കൊടുക്കുവാണ്. പിന്നെ പൊട്ടി വരുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചാൽ നമ്മളെടുത്തു വെച്ചാൽ ഉള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പിലെല്ലാം നമുക്കിതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ നേരത്തെ തന്നെ ഇച്ചിരി വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുമ്പം വെള്ളം തിളച്ച വെള്ളമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റവ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അത്രയും സമയം താമസം പിടിക്കുമല്ലോ. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി സവോളയും കൂടെ ഞാൻ ഒന്നിച്ചാട്ട വെച്ച് വഴറ്റിനെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാമല്ലോ. പച്ചമുളകും കൂടി ഇടാം. വഴന്ന് വരുമ്പോൾ ഇഞ്ചി, കറിവേപ്പില, ക്യാരറ്റും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ വറുത്ത പൊടിയിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇറക്കാൻ നേരത്ത് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഇത് വഴറ്റുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി. ഉള്ളിയെല്ലാം നല്ലോണം വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറിവേപ്പിലയും ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവർക്കല്ലോ മീനൊന്നും ഉണ്ടാക്കുവാണെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടും കേട്ടോ. ഈ പിള്ളേരെല്ലാം ക്യാരറ്റൊന്നും കഴിക്കത്തില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർ കഴിച്ചോളും. അപ്പോൾ നമ്മൾ ഇറക്കാൻ നേരത്തെ ഒരു തുള്ളി നെയ്യും കൂടി ഇടുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാനൊരു വെറൈറ്റിയാണ് കാണിക്കാൻ പോകുന്നത്. എന്താ വെച്ചാൽ എല്ലാവരും പുട്ടും മാമ്പഴവും കാണിക്കുന്നില്ലേ, അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഉപ്പുമാവും മാമ്പഴവും കാണിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു. പുട്ടിനെക്കാളും ടേസ്റ്റ് കൂടുന്ന എനിക്ക് തോന്നുന്നു ഉപ്പുമാവിൻ്റെ കൂടെ ആയിരിക്കും. നമുക്കിതൊന്ന് ഇന്ന് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. ഇപ്പോൾ ഒരു പുതുമ നല്ലതല്ലേ. ഇനിയിപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റല്ല, നല്ല കാണാൻ നല്ല കളർഫുള്ളായിരിക്കും. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ വേണം നമുക്ക് വെള്ളം ഒഴിക്കുക. വെള്ളം തിളപ്പിച്ച് വെച്ചതാണ്, അതുകൊണ്ട് പെട്ടെന്ന് ആയിപ്പോ ഒരു എന്താ പറയുക, ഒന്ന് വാടിക്കിട്ടൂലേ, ആ ഒരു സമയം മതി. ഒത്തിരി അങ്ങോട്ട് വേഗണ്ട. വെന്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, നമ്മൾ ഒരു പരിധി അല്ല ഒരു ഇതില്ലേ, ഇതെന്താ വാടുക, ഉള്ളിയൊക്കെ ഒന്ന് വാടിക്കിട്ടുന്നില്ലേ, അത്രയും മതി.
ലാസ്റ്റ് വേണം നമുക്ക് ഇച്ചിരി മല്ലിയിലയും കൂടി ഇടാം. മല്ലിയില ഇല്ല ഇപ്പം. പിന്നെ എല്ലാവർക്കും മല്ലിയിലേനെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടമുള്ളവർക്ക് വേണം ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഉഴുന്നിട്ടില്ല, അതിൻ്റെ കൂടെ നമ്മുടെ മഞ്ഞപ്പരിപ്പില്ലേ, കട അതായത് സാമ്പാർ പരിപ്പ് ചുമന്നതല്ല, മഞ്ഞപ്പരിപ്പും കൂടി ഇടുവാണെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് ചുമന്ന പരിപ്പുള്ള, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉഴുന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഉഴുന്നും കടുകും. ഏകദേശം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നോക്കിയിട്ട് ഇച്ചിരി വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതായിപ്പോഴും ഉപ്പുമാവിൻ്റെ റവയൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ട് വന്നതാണ്. വെള്ളം ഇല്ലെങ്കിലാണ് പ്രശ്നം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് തിളച്ച വെള്ളമാണ് ഒഴിച്ച് നമ്മളെ കഞ്ഞിയും തുറന്നു കേട്ടോ. അരി ഇട്ടിട്ടുണ്ടായിരുന്നു, കഞ്ഞി തുറന്നു. ഈ വെള്ളത്തിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് എപ്പോഴും ഉപ്പിടുമ്പോൾ കുറച്ച് കൂടി പോകാറുണ്ട്. ഞാനൊരു ഇത്തിരി ഇടുന്നുള്ളൂ ഇന്ന്, കാരണം എനിക്ക് പേടിയാണ് എന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയാലും ഉപ്പ് കൂടിപ്പോകും. അപ്പം ഇനി ഇത് തിളച്ച വെള്ളമാണ്, എന്നാലും കുറച്ച് നേരം അതിൽ ഇറക്കി വെച്ചിട്ട് അപ്പം ഇത് പെട്ടെന്ന് തിളച്ചോളും. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപ്പുമാവിൻ്റെ പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കണം, അല്ലെ കട്ട കിട്ടി. കട്ട കിട്ടിയാൽ പിന്നെ ഭയങ്കര കഷ്ടം, കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം. എന്നിട്ട് ഇതിനകത്ത് ഒരു നുള്ളു നെയ്യും കൂടി വെക്കുകയാണെങ്കിൽ എന്നാ ടേസ്റ്റ് ആയിരിക്കും എന്നറിയാം. ഉപ്പുമാവ് വാഴയില ഉണ്ട്, വാഴയില പൊതിഞ്ഞ് വെക്കണം, അപ്പം അടിപൊളിയായിരിക്കും. പിന്നെ നമ്മൾ ഒരു മാമ്പഴം ഉപ്പുമാവും കൂടിയാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. നോക്കാം എങ്ങനെയൊക്കെ ഉണ്ടാവും ടേസ്റ്റ്. അപ്പം നമ്മുടെ ഉപ്പുമാവിൻ്റെ വെള്ളമെല്ലാം നല്ല വെട്ടി തിളച്ചിട്ടുണ്ട്. അതിന് നമുക്ക് നമ്മൾ വറുത്ത് വെച്ച റവ ചെയ്യുന്നതോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആൽബയ്ക്ക് വേണ്ടിയിട്ട് ഇച്ചിരി പാല് വെച്ചത് കേട്ടോ. ആൽബ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്, രാവിലെ തന്നെ എഴുന്നേറ്റു. അപ്പോൾ അവൾക്ക് ചോക്കോസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചോക്കോസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പാല് വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്, ഇനി നമുക്ക് റവ ഇട്ട് കൊടുക്കാം. നമ്മൾ റവ ഇടുമ്പം എന്താ പറയുക, തീ സിമ്മാക്കിയില്ലെങ്കിൽ ചിലപ്പം പൊട്ടിത്തെറിക്കും കേട്ടോ. പല പ്രാവശ്യം എനിക്ക് പൊട്ടിത്തെറിച്ചിട്ട് കയ്യിലൊക്കെ പൊള്ളി നാശമായിട്ടുണ്ട്. അപ്പം അത് സൂക്ഷിക്കേണ്ട കാര്യമാണ്, പെട്ടെന്ന് ഭയങ്കരമായിട്ടും എന്താ പറയുക പൊട്ടിത്തെറിക്കും. നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പം ഞാൻ തീ സിമ്മാക്കിയിട്ടുണ്ട്, സിമ്മാക്കിയിട്ട് ഇട്ട് കൊടുക്കുവാണ്. കൈ വിടാണ്ട് ഇളക്കുകയും ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉപ്പുമാവുണ്ടാക്കുന്നത്. ഇന്ന് കട്ട കെട്ടിപ്പോയ പ്രശ്നമാണ്, കൈ വിടാണ്ട് ഇളക്കണം. ആ ഇളക്കിയാണ് നമുക്ക് ചിലപ്പം പൊട്ടിത്തെറി കിട്ടുന്നത്. ചിലപ്പോൾ ഞാൻ പണ്ടൊക്കെ വിചാരിക്കുകയാണ് എന്നിട്ട് മറ്റേ ഗ്ലൗസൊക്കെ ഇട്ട് നിൽക്കുന്നു ഉപ്പുമാവുണ്ടാക്കുമ്പോൾ. അതുപോലത്തെ ഒരു പേടിയുണ്ട്, ഒരു പ്രാവശ്യം പൊട്ടിത്തെറിച്ചിട്ട് ആ വേദന കൈയൊക്കെ കൊളച്ച് പഴുത്ത് നല്ല വണങ്ങിട്ട് കേട്ടോ. പിന്നെ ഇത് നല്ലോണം ഒന്ന് ഇളക്കാം. കുറച്ച് സമയം മൂടി വെക്കണം, അപ്പോൾ ആവിയിലാണ് വേവും. കാണാൻ തന്നെ നല്ല കളർഫുള്ളല്ലേ ഉപ്പുമാവ്, നല്ല ഓറഞ്ച് പച്ചയും വെള്ളയും കൂടെ ആയിട്ട് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഉപ്പുമാവായിട്ടുണ്ട്. ഇനി കുറച്ച് ഒത്തിരി ഒഴിക്കണ്ട നെയ്യൊന്നും, ചില എന്താ പറയുക എണ്ണ നമ്മൾ ആവശ്യത്തിന് ഒഴിച്ച് പിള്ളേർക്കെല്ലാം കൊടുക്കണോ കുഴപ്പമില്ല കേട്ടോ. നമ്മളെപ്പോഴുള്ള ആൾക്കാരൊക്കെ നെയ്യൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ എല്ലാം കൂടി പണി കിട്ടും. പിന്നെ ഒരു കാര്യമാണ്, നമ്മൾ വല്ലപ്പോഴൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കുള്ളൂ, ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടേസ്റ്റായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ അസുഖം നമ്മുടെ കയ്യിലാണല്ലോ, നമ്മൾ കൺട്രോൾ ചെയ്യുന്ന പോലെ ഇരിക്കും ഉണ്ടോ. ഞാൻ പറഞ്ഞില്ലേ വെള്ളം കൂടിപ്പോയാലൊന്നും കുഴപ്പമില്ല, അതായത് കുറച്ച് കഴിയുമ്പം പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്നോളൂ, അതൊന്നും പ്രശ്നമേ ഇല്ല കേട്ടോ. വെള്ളം കൂടി എന്ന് ഓർത്താറ് സങ്കടപ്പെടണ്ട. ഇനി ഇത് നമുക്കൊരിത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളൊരിത്തിരി നെയ്യും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. ഒരിത്തിരി മതി, കൂടുതൽ വേണ്ട. കാരണം ഞാൻ പറഞ്ഞല്ലോ കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ നെയ്യൊന്നും എടുക്കുകയേ വേണ്ട. പാല് നേരത്തെ ഇറക്കി വെച്ച് എന്താണെന്ന് വെച്ചാൽ ഈ ഉപ്പുമാവിൻ്റെ പൊടി ഇടുമ്പോൾ ചിലപ്പം പൊട്ടിത്തെറിക്കും, പാലിലോട്ടൊക്കെ തെറിക്കൂലേ, അതുകൊണ്ടാട്ടോ. നെയ്യ് ഇട്ടല്ലോ നമ്മൾ, നെയ്യ് ഇട്ടിട്ട് ഇനി നമുക്ക് ഇതൊന്ന് എന്താ പറയുക തട്ടി ഒന്ന് ഇങ്ങനെ ഇളക്കിയിട്ടൊന്ന് അടച്ചു വെക്കൂലേ, അങ്ങനെ ചെയ്യാം.
നെയ്യ് കൂടെ വെച്ചപ്പോഴത്തേക്കും നല്ല അടിപൊളി മണം കേട്ടോ. അതെന്ന് വെച്ചാൽ ഈ ഉഴുന്നും കടുകും എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഉപ്മാവല്ലേ, ഒരു പ്രത്യേക ഒരു മണം കേട്ടോ ഉപ്മാവിന്. ഉണ്ടാകുമ്പോൾ എന്തോരം വെള്ളം ഒഴിച്ചത്, ഇപ്പം നല്ല നല്ല ഡ്രൈ ആയിട്ട് വന്നു. കുറച്ചും കൂടെ കഴിയുമ്പോൾ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരും ഈ ഉപ്മാവ്. അപ്പൊ ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ഉപ്മാവൊക്കെ റെഡിയായി. അപ്പം അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ പൊട്ടും മാമ്പഴവും കാണിക്കുന്ന പോലെ നമുക്ക് ഉപ്മാവും മാമ്പഴവും എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാങ്ങ മാമ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി മാങ്ങ കേട്ടോ. എന്താണെന്ന് അറിയില്ല, ഇതിന് 400-500 രൂപ വില ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ നമ്മൾ പോയപ്പം കണ്ണ് തള്ളിപ്പോയി, അത്രയും വിലക്കുറവായിരുന്നു കേട്ടോ. അപ്പം ചേട്ടയെ പറഞ്ഞ മഴ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഒരു വിലയൊക്കെ കുറച്ചത്. എന്താ നമ്മുടെ, ഞാൻ എല്ലാ പ്രാവശ്യവും പോയിട്ട് ഇങ്ങനെ വരും, കാരണം 400 രൂപയൊക്കെ കൊടുത്തിട്ട് നമുക്ക് മാമ്പഴം മേടിച്ചിട്ട് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അൽഫോൺസ് മാങ്ങ കേട്ടോ, ഇത് ഭയങ്കര ടേസ്റ്റാണ്, നല്ല അടിപൊളി നമ്പർ വൺ മാങ്ങ എന്ന് പറയാം നമുക്ക്, അത്ര അടിപൊളി കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോ, ഇത് എന്നെ ഞെട്ടിച്ചൊരു സംഭവമായിട്ട്. എല്ലാ പ്രാവശ്യവും ഞാൻ പോയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് വരും, 1 കിലോ എന്ന് പറഞ്ഞാൽ 2-3 കിലോ കിട്ടും. 400 രൂപ എടുത്ത് നമുക്കത് മേടിക്കാനെന്നല്ല, അത്രയും കളയണമെന്ന് വെച്ച് എപ്പോഴും തിരിച്ചു വരും കേട്ടോ. പിന്നലെ 160 രൂപ ഉണ്ടായിരുന്നു 1 കിലോ ഇപ്പൊ കണ്ടത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കിന്ന് പുട്ടിൻ്റെ കൂടെ കഴിക്കാം. പുട്ടിൻ്റെ കൂടെ അല്ലേ, ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കാം. ഇതൊന്ന് കഴുകി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഉപ്പുമാവൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ അൽഫോൺസ് മാങ്ങയൊക്കെ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്നും നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ പുട്ടും വായിൽ പുട്ടെന്ന് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഉപ്പുമാവും മാമ്പഴവും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മളൊന്ന് കഴിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഇതറിയുള്ളൂ നമുക്ക്. അപ്പം എന്താ പറയുക, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പുമാവും മാമ്പഴവും നല്ല ഭംഗിയിൽ കാണാൻ തന്നെ, നല്ല കളർഫുൾ ഉപ്പുമാവും നല്ല പഴുത്ത മാങ്ങാപ്പഴവും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ച് ഒന്നിനും കൊടുത്തില്ല. ഇങ്ങനെ കണ്ട് യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ് ഇങ്ങനെ പുട്ടും മാമ്പഴവും എന്ത് ഗുണം ഉണ്ടാവുമോ കഴിക്കാന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ നമ്മളതിങ്ങനെ വെറൈറ്റി ആയിട്ടില്ല ഉണ്ടാക്കിയത്. ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ നല്ല സ്വാദും നല്ല മണമുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ നല്ല ഉള്ളുപരിപ്പും ക്യാരറ്റും എല്ലാം നമ്മൾ ചേർത്തല്ലേ, ചെറുപുള്ളി ഇഞ്ചി കരിയേപ്പില എന്താ പറയുക, നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ട്. ഒരിത്തിരി നെയ്യും കൂടെ ചേർത്ത് കൊടുത്തല്ലോ, അപ്പം അടിപൊളി ടേസ്റ്റാണ്. പിന്നെ എന്താ വെച്ചാൽ മാമ്പഴം കൂടെ കൂട്ടി പെട്ടുമ്പോൾ അടിപൊളി, ഞാനും കഴിച്ച് കഴിക്കാം. അടിപൊളിയാണ്, നല്ല പഴുത്ത മാമ്പഴം അല്ലേ, പഴുത്ത മാമ്പഴവും പഴമൊക്കെ മാറി കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ശരിക്കും പറഞ്ഞാൽ കുട്ടിനെക്കാളും നല്ല ഉപ്പുമാവ് തന്നെ കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, അപ്പം മനസ്സിലാവും. ഇപ്പം മാമ്പഴ സീസൺ ആണല്ലോ, മാമ്പഴം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മാമ്പഴം ഉള്ളപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കണ്ടോ. എല്ലാം കൂടെ ഞാൻ കൂട്ടിപ്പച്ച് ഇങ്ങനെ കഴിക്കാൻ പോവാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മാമ്പഴത്തിൻ്റെ മധുരവും ഉപ്പുമാവിൻ്റെ എരിവും ചിലവും കൂടെ ആയപ്പോൾ എന്താ പറയുക, കിട്ടും കേട്ടോ. അപ്പൊ ഞാനിത് മൊത്തത്തിൽ കഴിക്കാൻ പോകല്ലോ കേട്ടോ, രാവിലെ കഴിച്ച ശീലമില്ല. പക്ഷെ ഇന്ന് രാവിലെ തന്നെ വീഡിയോ എടുത്തല്ലോ, എന്നാ ഞാനിങ്ങനെ ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിച്ച് കാണിക്കുന്നില്ലല്ലോ. ടേസ്റ്റോ മറ്റേ ഇങ്ങനെ പോകല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇച്ചിരി സമയമുണ്ട്, ഇച്ചിരി സമയമുണ്ട് എന്നല്ല, ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്, ഒരുപാട് പണിയുണ്ട്. കാരണം ഇന്ന് ആൽഫയുടെ കോളേജിൽ പോകണം, പിന്നെ നമ്മളിന്ന് കൃപാസനത്തിലൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണെന്നൊന്നും അറിയത്തില്ല, എന്താ 3 പേര്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ റിങ്ങിക്കുട്ടി വരുന്നുണ്ട്, അവളെ കൂട്ടാൻ വേണ്ടി ചേട്ടായി പോയിട്ടുണ്ട്. അങ്ങനെ അപ്പം എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. ഇപ്പം സമയം 8 മണി എന്നാണ് ഞാൻ രാവിലെ വീഡിയോ എടുത്തിട്ട് തീർക്കുന്നത് ഇന്നത്തെ ദിവസം മാത്രം. ഇപ്പം ഇതിൻ്റെ കൂടെ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ, ഞാൻ ഈ വീഡിയോ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇന്ന് കോളേജിൽ പോകുന്നതും ബാക്കി പരിപാടിയൊക്കെ നമുക്ക് നാളത്തെ വീഡിയോ കേട്ടോ. അപ്പം ഇത്രയും വീട്ടിലേക്ക് വൈകുന്നേരം വേറെ വീഡിയോ എടുത്ത് ഇടാനുള്ള സമയം കിട്ടത്തില്ല ഇന്നലത്തെ പോലെ, അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ വീഡിയോ എടുത്തത്. ഇനിയിപ്പം ചായയും കൂടെ വെച്ചിട്ട് അവരിന്ന് പോകും. ചേട്ടായിൻ്റെ പങ്കളൊക്കെ ഇപ്പോൾ അവരെ വിളിക്കണം, എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ചായയും കൂടെ ഇല്ലാത്തിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോ അവരെ എഴുന്നേറ്റ്, എനിക്ക് ശല്യമാണെന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ അവരെ വിളിക്കണം. ചോറായിട്ടുണ്ട്, സാമ്പാറുണ്ടെങ്കിൽ തോരൻ വെക്കണം, കുറച്ച് പണികളുണ്ട്, എന്നിട്ട് വേണം കടയിലോട്ട് പോകാൻ. അത് കഴിഞ്ഞ് 2 മണിയാകുമ്പോഴത്തേക്കും 2 മണിക്ക് നമ്മൾ അവിടെ എത്തണം കോളേജിൽ. അപ്പോൾ ഇന്ന് തിരക്കോട് തിരക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫുഡ് ഇഷ്ടമായി വിചാരിക്കുന്നു, ഇഷ്ടമാണ് നിങ്ങൾ എല്ലാവരും അത് ചെയ്ത് നോക്കണം, അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും അത് ചെയ്ത് നോക്കുക, എപ്പം മനസ്സിലാവണം, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ ചുമ്മാ പറയുന്നത് വിചാരിക്കും. പക്ഷേ ഇതെങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ കിട്ടും കേട്ടോ. ഉപ്പുമാവാണെങ്കിലും പിള്ളേരെ ഇപ്പം ക്യാരറ്റൊന്നും കഴിക്കാത്ത പിള്ളേരുണ്ടെങ്കിൽ ഇതെല്ലാം കഴിച്ചോളൂ, അവർക്ക് തിരിയത്തില്ലല്ലോ. ഇതെല്ലാം അരിഞ്ഞ് അതിനകത്തോട്ട് ചേരുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ എല്ലാവരും
ചെയ്ത് നോക്കാം. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം. ടാറ്റാ.